Hello friends, variety aitla international vibhangalokke nammala veetil enna undakkan padipikkunnathu cooking carper lerkku ellarkkum swagatham. It's me Shape here. Inni nammal undakkan povunna item sunny sunshine in plate ennokke english ayir visheshippikkunna lemon tart aanu. Valare easy aitu undakka bhayangara taste ullu right aanu. Appo nere cooking lekku kadakkam. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു പേസ്ട്രി ക്രസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് നമ്മൾ 10 ml പാൽ എടുക്കുന്നുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് 1 എഗ്ഗ് യോക്ക്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് 1¼ കപ്പ് ഫ്ലോർ, അതായത് 150 ഗ്രാം, അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ അതിലേക്ക് 100 ഗ്രാം ബട്ടർ. ഞാൻ സാൾട്ടഡ് ബട്ടർ ആണ് എടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടർ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറിയ പീസാക്കി എടുക്കണം. കോൾഡ് ബട്ടർ ആണ് എടുക്കേണ്ടത്, ഫ്രോസൺ അല്ല, കോൾഡ് ബട്ടർ. എന്നിട്ട് ഇത് വല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബട്ടറൊക്കെ നന്നായിട്ട് ഉടച്ച് മിക്സാക്കാം. ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര പണിയുള്ള സംഭവമാണെന്ന് കരുതുന്നു, പക്ഷേ ഭയങ്കര സിമ്പിളാട്ടോ. ഇതൊരു ഫണ്ണായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ മിക്സാക്കലെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സാൻഡി ടെക്സ്ചർ വന്നിട്ടുണ്ട്. അതായത് നമ്മളിതിൽ നിന്നൊരു പീസ് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഉണ്ടോ സ്റ്റിക്കായിട്ട് നിൽക്കും, നമ്മളെ പൈഡോ പോലെ. പക്ഷേ അത് പൈഡോ അല്ല കേട്ടോ, ടാർട്ടിനുള്ളതാണ്. അപ്പോൾ ഇതിലേക്കൊരു ബൈൻഡിങ് ഏജൻറ് വേണം. അതിന് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചെടുക്കും. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട്. ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ എല്ലാം ബൗളിൽ വെച്ച് ചെയ്യാതുകൊണ്ട് ക്ലീനിങ്ങിന് സുഖമായിക്കാം. ഇനി നമ്മളെ മിക്സ്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിലൊരു 1 അവർ സെറ്റാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മൾ ഡോ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളെ മോൾഡിറ്റാറെ കുറച്ച് വലുപ്പത്തിൽ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ഡോ തണുപ്പ് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ആയി കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവും. തണുപ്പ് പോയി കഴിഞ്ഞാൽ ടൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തണുപ്പ് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ആക്കുക. ഇൻ കേസ് ഇനി തണുപ്പ് പോയിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി റെഫ്രിജറേറ്റ് ചെയ്താൽ മതി കേട്ടോ. പരത്തി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഇത് വെല്ലൊന്ന് പൊക്കിയിട്ട് ഇതിൻ്റെ താഴേക്ക് നമ്മൾ മോൾഡ് വെക്കുകയാണ്. നമ്മൾ മോൾഡിലേക്ക് ജസ്റ്റ് ഇത് വെച്ചെടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. ഇതൊരിക്കലും സ്ട്രെച്ച് ചെയ്യരുത്, ഇതിൻ്റെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. ഇത് ജസ്റ്റ് വിള്ളണമൊന്നും ടെൻഷൻ ആവണ്ട, നമുക്ക് തണുപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ടൊക്കെ ചിലപ്പോൾ വിള്ളും, അതൊന്നും ടെൻഷൻ ആവണ്ട. നമുക്ക് ജസ്റ്റ് വീണ്ടും തൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. നമുക്ക് ബാലൻസ് വന്ന് ഡോ നമുക്കിത് എവിടെയും പൊട്ടിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നമ്മളെ ബാലൻസ് വന്ന ഡോക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു സപ്പോർട്ടായിട്ട് കുറച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ കുറച്ച് ടൈറ്റ് കട്ടിയാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സൈഡിലായിരിക്കും കുറച്ച് സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടിയിട്ട് വെക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ പൊങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഫോർക്കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടാർട്ടിൻ്റെ ഷെല്ല് ഇവിടെ നമുക്ക് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനി 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ഇതിൽ ബേക്ക് ചെയ്യേണ്ടത്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ടാർട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബേക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കേർഡ് റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് 4 എഗ്ഗും 2 എഗ്ഗ് യോക്കും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ജസ്റ്റ് ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്കൊരു 100 ഗ്രാം ബട്ടർ ചേർക്കേണ്ട. അതിലേക്കൊരു കപ്പ് ഷുഗർ ചേർക്കുക. ഷുഗർ 1 കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഗ്രാം. അതിലേക്ക് ഇതിലെ മെയിൻ ഐറ്റം അതായത് സിട്രസ് ആണ് എടുത്തിട്ടുള്ളത്. സിട്രസിൻ്റെ സെസ്റ്റ് വേണം ഇതിലേക്ക്.
ഈ സിട്രസ് എന്ന് പറഞ്ഞ ഐറ്റം ചില കടയിൽ പോയി കഴിഞ്ഞാൽ മുസംബി എന്ന് പറയും, ചിലവർ പറയുന്നത് മുസംബി അല്ല, മുസംബി പറഞ്ഞ ഐറ്റം വേറെ ഉണ്ട് എന്ന് പറയും. ഇത് എന്താണെന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഒരു മുസംബീൻ്റെ ഫുള്ള് തൊലി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി രണ്ട് മുസംബീൻ്റെ ജ്യൂസ്, അതായത് സിട്രസിൻ്റെ ജ്യൂസ് കേട്ടോ, സിട്രസ് ആണോ പുർത്തുകാരാണോ മുസംബിയാണോ ഏതാണോ അതിൻ്റെ ജ്യൂസ്. ഇനി ഇത് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് നമുക്ക് ഈ ബട്ടറൊക്കെ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബട്ടറും പഞ്ചസാരയും അതുപോലെ ഈ ലെമണിൻ്റെ ജ്യൂസും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ലെമണിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും. ശരിക്കും നമ്മൾ ഇതിന് യൂസ് ചെയ്യേണ്ടത് ലെമണാണ്, അതായത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചെറുനാരങ്ങല്ല, കുറച്ച് വലുപ്പത്തിലുള്ള നാരങ്ങ വരുന്നില്ലേ, ചില നാട്ടിൽ അതിന് വടുകപ്പുളി എന്നാണ് പറയുക, ആ ഒരു ലെമണാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഞാൻ ഇവിടെ സിട്രസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞോ, ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലെമൺ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബട്ടറിൻ്റെയും അതുപോലെ തന്നെ ലെമൺ ജ്യൂസിൻ്റെയും മിക്സ് നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്, നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മൾ എഗ്ഗിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ എഗ്ഗിലേക്ക് മിക്സ് ചെയ്യാൻ നേരെ മിക്സ് ചെയ്യരുത്, നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെക്കൊക്കെ പെട്ടെന്ന് സ്ക്രംബിൾ ആയി പോകും, കാരണം ചൂടുള്ള റേറ്റ് അല്ലേ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഈ കുറച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, സാവധാനം കുറച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, വിസ്ക് 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 ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് അത്യാവശ്യം വാമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒന്നായിട്ടെടുത്ത് ഒഴിക്കാം. ആ തന്നെ നേരെ ഒന്നായിട്ടെടുത്ത് ഒഴിക്കരുത്, നമ്മൾ എഗ്ഗ് സ്ക്രംബിളായി പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, നല്ല സിൽക്കി സണ്ണി ആയിട്ടുള്ള ഒരു മിക്സർ കേട്ടോ. നല്ല കളറോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ വീണ്ടും ഈ സോസ് പാനിലേക്ക് ഈ മൊത്തം ടോട്ടൽ മിക്സ് ഒഴിച്ച് കൊടുക്കടോ. നേരെ സ്റ്റൗ ഓൺ ചെയ്യുക, ലോ ഹീറ്റിൽ മാക്സിമം എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചേർക്കാം. മിക്സ് ചെയ്യാതിരിക്കരുത്, മിക്സ് ചെയ്യണം ഇട്ട് പോയി കഴിഞ്ഞാൽ എഗ്ഗാണ് പെട്ടെന്ന് ബേൺ ആവുന്ന റൈറ്റാണ്. ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാവണം. ഇപ്പം നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ ലെമൺ ടാർട്ടിനുള്ള കേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ ഷെല്ലിലേക്ക് ഒഴിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാലൻസുള്ള വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് നമ്മളെ ടാർട്ട് ഷെല്ലിലേക്ക് ഒഴിക്കണം. അപ്പോൾ നമ്മളെ ടാർട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടാർട്ട് ഷെല്ല് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലൂടെ റെഡിയാണ്, ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. നമ്മളെ കേർഡ് ജസ്റ്റ് ഒന്ന് സ്റ്റെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് ലെയറായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ബേക്ക് ചെയ്ത അതേ സെറ്റിങ്സിൽ, അതായത് 150°C ഒരു 8 മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളെ ടാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മളെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റിയ രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പുറത്തത്തെ ഈ ഒരു ലിഡ് എടുത്ത് ഒഴിവാക്കിയിട്ട് കുറച്ച് സ്ട്രോബെറീസൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലെമൺ ടാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.